യേശു ഒരു തച്ചനായിരുന്നു. യേശു പഠിച്ച പണിയും തൻ്റെ യൗവനകാലത്ത് ചെയ്ത ജോലിയും തടിപ്പണിയായിരുന്നു. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ തൻ്റെ കരങ്ങൾ കൊണ്ട് പല വീട്ടുപകരണങ്ങളും മറ്റും ഉണ്ടാക്കുകയും ഉപയോഗമില്ലാത്ത പലതിൻ്റെയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. യേശു 30 വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് മുതൽ തടിപ്പണിയിൽ പക്ഷേ തുടർന്നില്ല. എന്നാൽ നസറേത്തിലെ നമ്മുടെ സൃഷ്ടികർത്താവായ യേശു ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. അനേകരുടെ തകർന്നുകിടന്ന ജീവിതങ്ങൾ തൻ്റെ സ്നേഹത്താലും ആർദ്രതയാലും മഹാശക്തിയാലും ചിതറിയ സ്ഥലങ്ങളിൽ നിന്നും കൂട്ടിച്ചേർത്ത് പണിതു. മണവും നിറവുമില്ലാത്ത വെള്ളത്തെ യേശു വീഞ്ഞാക്കി വലിയ നാണക്കേടിൽ നിന്നും ഒരു ഭവനത്തെ രക്ഷിച്ചു. കഫർണകൂമിലെ രാജഭൃത്തിൻ്റെ മരിപ്പാറായ മകനെ തൻ്റെ വാക്കയച്ച് സൗഖ്യമാക്കി. അശുദ്ധാത്മാക്കൾ ബാധിച്ച ഗദരദേശത്തെ ഭൂതഗ്രസ്തനുൾപ്പെടെ അനേകരുടെ ജീവിതം ഈ തച്ചൻ പരിപൂർണമായും തൻ്റെ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി നമ്മുടെ യേശു സൗഖ്യമാക്കി. സമൂഹത്തിൽ നിന്നും വെറുക്കപ്പെട്ടവരായി മരണം വരെയും ഏകാന്തതയിലും ദുർഗന്ധത്തിലും കിടക്കേണ്ട അനേകം കുഷ്ഠരോഗികളുടെ ജീവിതം ഈ തച്ചൻ തൊട്ട് സുഖപ്പെടുത്തി. പക്ഷവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടന്ന ശതാധിപന്റെ ബാല്യക്കാരനെ തൻ്റെ വാക്കയച്ച് യേശു സൗഖ്യമാക്കി. നയീനിലെ വിധവിയുടെ മകൻ യായിറോസിന്റെ മകൾ ലാസർ തുടങ്ങിയവരെ യേശു മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. തളർവാദ രോഗികൾ, വെറുക്കപ്പെട്ട രക്തസ്രാവക്കാരി, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, കേൾവിശേഷി പോയവർ, കുരുടന്മാർ, മുടന്തന്മാർ, കൂനുള്ളവർ, വരണ്ട കൈയുള്ള മനുഷ്യൻ, മഹോദരമുള്ള ഒരു മനുഷ്യൻ തുടങ്ങിയ അനേക രോഗികളെ യേശു തൊട്ടും തൻ്റെ വാക്കുകൊണ്ടും സൗഖ്യമാക്കി. ചുങ്കക്കാർ, വ്യഭിചാരികൾ, വെറുക്കപ്പെട്ടവർ, പണമില്ലാത്തവർ തുടങ്ങിയ എല്ലാ ജീവിതങ്ങളെയും യേശു സ്പർശിച്ചു. ഈ തച്ചൻ ഇപ്പോഴും ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നു. യേശു നിന്റെ അരികിലുണ്ട്. യേശുവാണ് നിന്നെ നിർമ്മിച്ചവനും നിന്റെ രക്ഷിതാവും നിന്നെ രൂപപ്പെടുത്തുന്നവനും. നിന്റെ ജീവിതം രൂപമില്ലാത്തതാണോ? നീ ഒരു മാറാ രോഗത്തിന് അടിമയാണോ? നിന്റെ സ്വപ്നങ്ങൾ തകർന്നതാണോ? നിന്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും വ്യക്തമായി അറിയുന്ന യേശുവിന് അസാധ്യമായതായി ഒന്നുമില്ല. യേശു ഒരു ജീവിതത്തിൽ കൈവച്ചാൽ ആ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും നീക്കും. ആവശ്യമില്ലാത്തതെല്ലാം ചെത്തിമാറ്റും. നിന്നിലെ രൂപമില്ലാത്ത മേഖലകളിൽ യേശു ഒരു ദൈവീക അലങ്കാര രൂപം ഉണ്ടാക്കും. വിവിധ വർണ്ണത്തിലും അലങ്കാരങ്ങളിലും മാതൃകകളിലും ചിത്രപ്പണി ചെയ്ത് നിന്റെ ജീവിതത്തെ നിന്റെ കർത്താവ് രൂപപ്പെടുത്തും. ഈ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്നും വൻക്രിയകൾ ചെയ്യുവാൻ ശക്തനാണ്. നിത്യത വരെയും നീണ്ടു നിൽക്കുന്ന ദൈവീക ബന്ധം ഈ യേശു പുനഃസ്ഥാപിക്കും. ദൈവീക ഭവനത്തോട് ഈ കർത്താവ് നിന്നെ ചേർത്ത് പണിയും. തകർന്നയോടെ ഈ യേശു ഓടിക്കുകയില്ല. പുകയുന്ന തിരിയെ കെടുത്തുകയുമില്ല. നീ ചെയ്യേണ്ടത് ഇത്രമാത്രം: യേശുവിൻ്റെ കരങ്ങളിൽ നിന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. യേശുവിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികളിൽ വിശ്വസിക്കുക. യേശു നിന്നെ പണിതിരിക്കുന്ന രൂപത്തിൽ പൂർണ്ണ തൃപ്തി പ്രാപിക്കുക. അതെ, നിന്റെ നിർമ്മിതാവും ഉടമസ്ഥനും ആലേഖകനും നസ്രേത്തിലെ തച്ചനായിരുന്ന ക്രിസ്തുവാണ്.